എസ്ഡിപിഐ ജില്ലാ ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ആർഎസ്എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ പോലീസ് പീഡിപ്പിച്ചുവെന്നാണ് എസ്ഡിപിഐ ആരോപിക്കുന്നത്. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിലേക്ക്. ആർഎസ്എസ് നേതാവ് കൊല്ലപ്പെട്ട കേസിൽ പാർട്ടി നേതാക്കളെ പ്രതി ചേർക്കാൻ പാലക്കാട് പോലീസ് നടത്തുന്ന ശ്രമം അനുവദിക്കില്ലെന്ന് എസ്ഡിപിഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് പ്രാദേശിക നേതാവ് സുബൈറിനെ ആർഎസ്എസുകാർ വെട്ടിക്കൊന്ന കേസിൽ ആർഎസ്എസ് തിരക്കഥയ്ക്കൊത്ത കേസന്വേഷണവും അറസ്റ്റും നടത്തിയ പോലീസാണ് ശ്രീനിവാസൻ വധക്കേസിൽ ജില്ലയിലുടനീളം അറസ്റ്റും റെയ്ഡും നടത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. ജില്ലയിലെ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ തീവ്ര ശ്രമം നടത്തുകയും ചെയ്യുന്നു. അഷ്കർ എന്ന യുവാവിനെ 4 ദിവസം അന്യായമായി കസ്റ്റഡിയിൽ വെച്ച്, ക്രൂരമായി മർദ്ദിച്ച്, മൊഴി എന്ന പേരിൽ നേതാക്കളുടെ പേരുകൾ പറയിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. പാലക്കാട് സൗത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിലുള്ള ട്രാഫിക് സ്റ്റേഷനിലും എസ്പി ഓഫീസിന് സമീപമുള്ള കെട്ടിടത്തിലുമാണ് അഷ്കർ, ആദം, നാസർ എന്നീ യുവാക്കളെ കസ്റ്റഡിയിൽ പാർപ്പിച്ചത്. സിഐ ശശിധരൻ, സിപിഒ സുനിൽ, നെന്മാർ സിഐ ദീപകുമാർ എന്നിവരാണ് തെറിയഭിഷേകം നടത്തി അഷ്കറിനെ ക്രൂരമായി മർദ്ദിച്ചത്. കുനിച്ചു നിർത്തി മുട്ടുകൈകൊണ്ട് മുതുകിൽ ഇടിക്കുകയും അടിവയറ്റിൽ ചവിട്ടുകയും മർദ്ദനമേറ്റ മറിഞ്ഞു വീണ അഷ്കറിന്റെ തലയുടെ പിൻഭാഗത്ത് അടിക്കുകയും സ്വകാര്യ ഭാഗങ്ങളിൽ മുളകുപൊടി ചെയ്യുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങളാണ് 3 ഉദ്യോഗസ്ഥരും തുടരുന്നത്. അന്യായമായി കസ്റ്റഡിയിലെടുത്ത് തന്നെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചാണ് മർദ്ദിച്ചതെന്നും അഷ്കർ പറഞ്ഞു. അതുപോലെ കുളിച്ചു നിർത്തി ഇടിച്ചിട്ടുണ്ട്. പിന്നെ വടിയൊക്കെ ഇട്ടിട്ട് കാലിൽ കൂടെ മറ്റേ ഉരുട്ടിയിട്ടുണ്ട്. ഇതിൽ കാൽ കടത്തിയിട്ടും ഒക്കെ ചവിട്ടലും തലക്കടിക്കലും അങ്ങനെ കുറെ. പിന്നെ ചെറിയ വറച്ചൽ ഭയങ്കര സംഗതിയായിട്ട് വീട്ടിലുള്ളവരൊക്കെ ഇവരെ പറഞ്ഞിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തു. പോലീസുകാരൊക്കെ എനിക്കറിയാം ആളുകൾ. അവശനായ തന്നോട് ഉദ്യോഗസ്ഥർ പറഞ്ഞു തരുന്നത് പോലെ പറയാൻ ആവശ്യപ്പെട്ടു. അപ്രകാരം പറയിപ്പിച്ച വീഡിയോ റെക്കോർഡ് ചെയ്തു. വെള്ളിയാഴ്ച വൈകിട്ട് കസ്റ്റഡിയിലെടുത്ത അഷ്കറിനെ കാണാൻ മാതാവും ഭാര്യയും കുട്ടികളും പോലീസ് സ്റ്റേഷനിലെത്തിയെങ്കിലും ഗേറ്റ് അടച്ചിട്ട ഒരു രാത്രി മുഴുവനും അവരെ അഷ്കറിനെ കാണാൻ പോലും അനുവദിക്കാതെ പുറത്തു നിർത്തിയ പോലീസ് നടപടി മനുഷ്യത്വ വിരുദ്ധവും പരിഷ്കൃത സമൂഹത്തെ ലജ്ജിപ്പിക്കുന്നതുമാണ്. ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കോടതിയുടെ മുന്നിൽ ഒരു തെളിവുമില്ല, ഒരു അന്വേഷണ ഏജൻസിയുടെയും റിപ്പോർട്ടില്ല. അപ്പോൾ ഇതാർക്ക് വേണ്ടിയുള്ള പ്രസ്താവനയാണ്? ആർഎസ്എസിന് വേണ്ടിയുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ആർഎസ്എസിന് വേണ്ടി എന്തിനാണ് ഇദ്ദേഹം പ്രസ്താവന നടത്തുന്നത്? ഉണ്ടചോറിന് നന്ദി കാണിക്കണം. നേരത്തെ ഇവിടെ നടന്ന പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സാമുദായിക സംഘടനകളും ആർഎസ്എസും തമ്മിലുണ്ടാക്കിയ ചില ധാരണകളുണ്ട്. ആ ധാരണയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ച ആളുകൾ കുഞ്ചിക സ്ഥാനങ്ങളിൽ പലയിടത്തും ഉണ്ട്. അപ്പോൾ അവർ നന്ദി കാണിക്കണ്ടേ? ഒരു ബേസുമില്ല പറഞ്ഞത്. യു ടി വിനോസ്, പാലക്കാട്.